നമസ്കാരം. ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളത്. പല നക്ഷത്രങ്ങൾക്കും പല ഫലമായാണ് പറയുന്നതും. 27 നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവത്തിൽ പെടുന്നവയാണ് ഇതെല്ലാം. വ്യക്തികളനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും നക്ഷത്രഫലമനുസരിച്ച് ചില നക്ഷത്രങ്ങൾ സ്വയമേ ഭാഗ്യമുള്ളവയാകും. ചിലത് മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുന്നവയും നേരെ മറിച്ചുമാകാം. വിവാഹത്തിൽ നക്ഷത്രപ്പൊരുത്തം നോക്കുന്നത് പ്രധാനം തന്നെയാകുന്നു. ഇത് നല്ല ദാമ്പത്യത്തിന് പ്രധാനമാണ് എന്ന് തന്നെയാണ് വിശ്വാസം. എന്നാൽ 27 നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം എടുക്കുകയാണ് എങ്കിൽ വിവാഹം കഴിക്കാൻ ശ്രേഷ്ഠമായ വിവാഹം കഴിച്ചാൽ ഭർത്താവിനും ഭർതൃവീടിനും ഭാഗ്യമായ സ്ത്രീ നക്ഷത്രങ്ങളുണ്ട്. ഇവർ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണ് എങ്കിലും വിവാഹശേഷം ഭർത്താവിനും ഭർത്താവിൻ്റെ വീടിനും ഭാഗ്യവും ഐശ്വര്യവും ഫലമായി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഫലം. വിവാഹം കഴിച്ചാൽ ആ പങ്കാളിക്കും വീടിനും ഭാഗ്യമായി മാറുന്ന സ്ത്രീ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഏവരും മനസ്സിലാക്കുക, ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. ഏതൊരു സ്ത്രീയും മഹാലക്ഷ്മി തന്നെയാണ്. ആ സ്ത്രീ കാലി വയ്ക്കുന്ന ഇടം സ്വർഗമാകും എന്ന് തന്നെയാണ് വിശ്വാസം. എന്നാൽ പൊതുഫലപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതലായിരിക്കും എന്ന് പറയാം. അത്തരത്തിലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ വീഡിയോയിൽ പരാമർശിക്കാത്ത നക്ഷത്രക്കാർക്കും ചെന്നു കയറുന്ന വീടുകളിൽ സർവൈശ്വര്യവും ഭാഗ്യവും നൽകുവാൻ സാധിക്കും. എന്നാൽ അവരുടെ ജാതകത്തിൽ അത്തരമൊരു യോഗമുണ്ട് എങ്കിൽ, ജന്മസമയമെല്ലാം അനുകൂലമാണ് എങ്കിൽ, തീർച്ചയായും ഇത്തരം ഭാഗ്യങ്ങൾ അവർക്കും വന്ന് ചേരുന്നതാകുന്നു. ഇത് പൊതുഫലപ്രകാരം മാത്രം പറയുന്നതാണ് എന്ന് ഒന്നുകൂടി പറയാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രം പൊതുവെ നല്ല സ്ത്രീ നക്ഷത്രം എന്ന് തന്നെ പറയാം. നല്ല മനസ്സുള്ള നല്ല സൽസ്വഭാവികളായ വ്യക്തികളാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർ. ഭർത്താവിനും വിവാഹശേഷം ധനവും ഐശ്വര്യമെല്ലാം നൽകുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് ഇത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഇവർ കാലെടുത്ത് വച്ചാൽ അവിടെ ഐശ്വര്യമാണ് ഫലമായി പറയുന്നത്. അതിനാൽ തന്നെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ ഉയർച്ച, കൂടാതെ കർമ്മമേഖലയിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഉയർച്ച, ധനം, വീട്, കാറുകൾ അതായത് വാഹനം എന്നിവയെല്ലാം വാങ്ങുവാനുള്ള യോഗവും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ചെന്നു കയറുന്ന വീടിനും വീട്ടുകാർക്കും സർവൈശ്വര്യം നൽകുന്ന നാളുകാരാണ് അഥവാ നക്ഷത്രക്കാരാണ് എന്ന് പറയാം. മറ്റൊരു നാളെ കാർത്തികയാകുന്നു. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം. ഭർത്താവിൻ്റെ ഭാഗ്യമായി മാറുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഇവരോട് എന്ത് കാര്യവും വിശ്വസിച്ച് പറയുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഭർത്താവ് പറയുന്ന രഹസ്യങ്ങൾ എല്ലാം തന്നെ അത് മനസ്സിൽ സൂക്ഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഭർത്താവിനെ എല്ലായ്പ്പോഴും പിന്തുണ നൽകുകയും ഭർത്താവിൻ്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും എല്ലായ്പ്പോഴും ഒരേപോലെ നിൽക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ. ഇവർ ചെന്ന് കയറുന്ന വീടിനും വീട്ടിലെ ഓരോ അംഗത്തിനും ഐശ്വര്യം നൽകുന്നവരാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർ ഭർത്താവിനും ഭർതൃവീടിനും ഭാഗ്യമായി മാറുന്ന സ്ത്രീ നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം. വ്യക്തിത്വവും തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുവാനുള്ള കഴിവും ഉള്ളവരാണ് പൊതുവെ തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ. അതിനാൽ തന്നെ ഈ സ്ത്രീകൾ തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നേടുന്നവരാണ് എന്ന് തന്നെ പറയാം. തൊഴിൽപരമായും അതല്ല നേതൃസ്ഥാനത്ത് എത്തുവാനും വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രക്കാർ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർ. ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരാണ് ഇവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ എവിടെ കാല് വയ്ക്കുന്നുവോ അവിടം സ്വർഗമായി മാറും എന്ന് തന്നെ പറയാം. അത്രയും ഐശ്വര്യമുള്ള നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരും പൊതുവെ ചെന്നു കയറുന്ന വീടിന് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന, പ്രധാനം ചെയ്യുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില നക്ഷത്രക്കാരുടെ ജാതകപ്രകാരം ഇത്തരത്തിലുള്ള ഫലങ്ങൾ ലഭിക്കണം എന്നുമില്ല.
ചിലപ്പോൾ ഫലങ്ങൾ കുറവായി ലഭിക്കാനും മതിയാകുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം ഫലങ്ങൾ ഏവർക്കും ഒരേപോലെ ആകണം എന്നില്ല എന്നതാണ് വാസ്തവം. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ പറയുകയാണ് എങ്കിൽ സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയവരാണ് എന്ന് തന്നെ പറയാം. ചെന്നു കയറുന്ന വീട്ടിൽ പൊതുവെ ഭാഗ്യം നൽകുന്നവരാണ് ഇവർ എന്നത് ഇവരുടെ പ്രത്യേകതയായി പറയാം. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. ഇവർ ഭർത്താവിനോടും കുടുംബത്തോടും ഏറെ സ്നേഹം പുലർത്തുന്നവരും കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യുന്നവരുമാകുന്നു. ത്യാഗം സഹിക്കാൻ വരെ തയ്യാറായവരാണ് അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ. അതിനാൽ തന്നെ ഈ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ സർവ ഐശ്വര്യം തന്നെയാണ് എന്ന് പറയാം. ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ഇപ്പോൾ ഇത്തരം ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ ലഭിക്കണം എന്നില്ല. അതിൻ്റെ അർത്ഥം ഇനി ലഭിക്കില്ല എന്നല്ല. ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ചോതി നക്ഷത്രക്കാർ പൊതുവെ എപ്പോഴും ഭർത്താവിന് ഭാഗ്യമായി നിൽക്കുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. ഭർത്താവിൻ്റെ പോലെ തന്നെ വീടിനും ഒരേപോലെ ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. അത്തരത്തിലൊരു വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ഇതുകൊണ്ട് തന്നെ ഇവരെ വിവാഹം കഴിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകൾ വന്ന് ചേരുന്നതുമാകുന്നു. ഭർത്തൃകുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കാണുന്നവർ എന്ന പ്രത്യേകതയും ചോതി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകതയാകുന്നു. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രം തന്നെയാണ് ചോതി നക്ഷത്രക്കാർ. ഇവരെ വിവാഹം കഴിച്ചതിന് ശേഷം കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ചിലപ്പോൾ ജാതകത്തിലെ കാര്യങ്ങൾ മൂലം അത്ര ഫലം ലഭിക്കില്ല എങ്കിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഭാവിയിലാണ് എങ്കിലും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ചോതി നക്ഷത്രക്കാരും ഇത്തരത്തിൽ സൗഭാഗ്യം നൽകുന്നവരാണ് എന്ന് തീർത്ത് പറയാം. മകീരൻ നക്ഷത്രവും വിവാഹത്തിന് അഥവാ വിവാഹ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്ന നക്ഷത്രക്കാരാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇവരുടെ ഐശ്വര്യം മൂലം ഇവരുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബത്തിനും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ വിശ്വസ്തരായ ഇവർ ഭർത്താവിന് നല്ല സുഹൃത്തു കൂടിയായി മാറും എന്നതും മറ്റൊരു പ്രത്യേകതയായി പറയാം. ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും ഒരേപോലെ തന്നെ മനസ്സിലാക്കുവാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ സ്ത്രീകൾ എന്ന് പറയാം. സ്നേഹമുള്ള പ്രകൃതമാണ് എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു. പലപ്പോഴും മകേര നക്ഷത്രക്കാരായ സ്ത്രീകൾ പല ത്യാഗങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിനും ഭർത്താവിനും സർവ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇവർ എന്നും സർവ ഐശ്വര്യത്തോടെ തന്നെ നിലകൊള്ളുന്നവരാണ് എന്നതും പ്രത്യേകതയാകുന്നു. കാരണം ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു ഐശ്വര്യം പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. ഭർത്താവിൻ്റെ ജീവിതത്തിലും വീട്ടിലും ഭാഗ്യവും ഐശ്വര്യവും നൽകുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ. മകം പിറന്ന മംഗമാർ എന്നാണ് പറയുക. സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയ ഇവർ ഏറെ ഉത്തമമായ നാളുകാർ കൂടിയാണ്. ഏറെ സവിശേഷമായ നാളുകാർ കൂടിയാണ്. സമ്പദ്ഭാഗ്യമുള്ള ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതക്കാരുമാണ്. ദൈവവിശ്വാസികളും ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഇവർ. പൊതുവെ ജീവിതസുഖം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി പറയാം. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രങ്ങളും ഭർത്താവിനോട് വളരെയധികം ഇഷ്ടവും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും നൽകുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭർത്താക്കന്മാർക്ക് വളരെയധികം ഉയർച്ച പലപ്പോഴായി പ്രകടമാകുന്നതാണ്. ചിലപ്പോൾ മനസമാധാനം പോലും ജീവിതത്തിൽ വളരെയധികം ലഭിക്കുന്നതാകുന്നു. എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരം ആകണം എന്നില്ല. എന്നിരുന്നാലും ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യം നൽകുന്നവർ തന്നെയാണ് ഇവർ. കണ്ണടച്ച് വിശ്വസിക്കാവുന്ന, അതായത് ഏത് കാര്യവും പുറത്ത് പറയില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. ഇവരോട് വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പോകില്ല എന്നതാണ് വാസ്തവം. പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിനും അതേപോലെ തന്നെ കുടുംബത്തിനും സർവ ഐശ്വര്യം നൽകുന്നവർ തന്നെയാകുന്നു. പുരുരുട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകളും ഭർത്താവിനോട് അഥവാ ഭർത്താവിന് സർവ ഐശ്വര്യം നൽകുന്നവർ തന്നെയാകുന്നു. അല്പം ദേഷ്യം ഇവർക്ക് വന്ന് ചേരും എങ്കിലും ഈ നാളുകാർ ഏറെ സ്നേഹവും മനസ്സിൽ നന്മയും വച്ച് പുലർത്തുന്നവർ തന്നെയാകുന്നു.
അതിനാൽ തന്നെ ഇവരുടെ വിവാഹശേഷം പുരുഷന് ഉയർച്ചയാണ്, പുരുഷനും കുടുംബത്തിനും ഉയർച്ചയാണ് ഫലമായി പറയുന്നത്. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാരുടെ പ്രത്യേകത കുടുംബസ്നേഹമുള്ള സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് എന്നതാണ്. ഭർത്താവിനോടും കുടുംബത്തിനോടും വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണ് ഇവർ എന്നതും പ്രത്യേകതയാകുന്നു. കൂടാതെ എപ്പോഴും സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. പലപ്പോഴും ദുഃഖമുള്ളിലുണ്ട് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ പോലും സ്നേഹം പുലർത്തുവാൻ അഥവാ സ്നേഹം കാണിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇവർ എപ്പോഴും നല്ല ഭാര്യമാരായി തുടരുന്നതാകുന്നു. വിവാഹശേഷം ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബത്തിനും സർവ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉത്രം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. രേവതി. 27 നക്ഷത്രങ്ങളിൽ അവസാന നക്ഷത്രമായ രേവതി സ്വന്തം വീട്ടിലും ഭർത്തൃവീട്ടിലും ഒരേപോലെ ഭാഗ്യം നൽകുന്നവരാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ചെന്നു കയറുന്ന വീട്ടിൽ സർവ ഐശ്വര്യം നിറയ്ക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ദുർഭാഗ്യം വീടുകളിൽ നിന്നും അകറ്റുന്നു എന്നതും രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകത തന്നെയാകുന്നു. സൗന്ദര്യവും ദൈവവിശ്വാസവും ഉള്ളവരാണ് രേവതി നക്ഷത്രക്കാർ എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന് തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ്. എന്നാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായി തന്നെ വിനിയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. രേവതി നക്ഷത്രക്കാരും ഈ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ തന്നെയാണ്. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലം മാത്രമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതക പ്രകാരം ഇതിൽ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. മുൻപ് പരാമർശിച്ചതുപോലെ പൊതുഫലപ്രകാരം ആയതിനാൽ തന്നെ മറ്റ് നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അവരുടെ ജാതകപ്രകാരം ഇത്തരം ഭാഗ്യങ്ങൾ അവർക്കും നൽകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം.